നമസ്കാരം, ചലഞ്ചലാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ LDC ടയർ 3 കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ, കാസർഗോഡ്, പത്തനംതിട്ട കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് അതിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോ LDC ട്രിവാൻഡ്രം വെച്ച് നോക്കുമ്പോൾ കുറച്ച് പാടായിരുന്നു. ട്രിവാൻഡ്രം കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എന്താ അടുത്തത്? ജിയോമെട്രി. അടുത്ത കൊല്ലത്തൊക്കെ എന്താ പറയുക, ജിയോമെട്രി കുറച്ച് പാടായിരുന്നു. പിന്നെ ഇപ്പൊ വന്നിട്ട് എളുപ്പമെന്ന് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. നമുക്ക് എക്സ്പ്ലനേഷൻ വീഡിയോ, കുറച്ച് പേര് എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ മലയാളമാണ് ഇതിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള. മാത്സും ഇംഗ്ലീഷും ഒക്കെ ഈസി ആയിരുന്നു. അപ്പൊ നമുക്ക് മാത്സിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. K+(1/K-2)=0. അങ്ങനെയാണെങ്കിൽ K^(29+)(1/K^(29)-2)ന്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആകെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാല് K+(1/K-2) ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിതിനെ K+(1/K)=2 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. അടുത്ത് നമുക്കിപ്പം എന്ത് കൊടുത്താൽ, കേക്ക് എന്ത് കൊടുത്താലായിരിക്കും 2 കിട്ടുക എന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ എന്താണ്, കേക്ക് 1 കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും 2 കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് കേക്ക് 1 കൊടുത്ത് ചെയ്തു നോക്കാം. അതായത് 1+(1/1)=2. അതായത് 1+1 വരും, അപ്പൊ 2 ആണ്, ഈക്വൽ ആണ്. അപ്പം കെയുടെ വാല്യൂ എന്താണ്, കെ നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. അപ്പൊ ഈ കിട്ടിയ കെ 1 എന്ത് ചെയ്യാ, നമുക്ക് അടുത്ത് കെ തന്നിട്ടുള്ള K^(29) ആ അതിലെടുത്ത് അങ്ങ് കൊടുത്തേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം ഏതൊരു സംഖ്യയുടെയും റൈസ് ടു എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. അപ്പൊ K^(29), അപ്പൊ 1^(29) പ്ലസ് 1/K^(29) -2 എന്നാണ്. അപ്പൊ നമുക്ക് സോറി, കെക്ക് പകരം 1 ആണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ 1^(29) 1 ആണ് പ്ലസ് 1/1 -2 ആണ്. അപ്പൊ എന്താണ് വരുന്നത്, 1+(1-2)=2 എന്ത് വരും, 0 എന്നാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ എന്താണ്, 0 ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് കെയുടെ വാല്യൂ ആണ്. അപ്പം ഈ K+(1/K-2) ഒന്ന് തന്നിട്ടുള്ളതില് നമുക്ക് ആ എന്ത് കൊടുത്താൽ കെയുടെ വാല്യൂ കിട്ടും. അപ്പം ഇപ്പൊ നോക്കുമ്പോൾ 1 കൊടുത്താൽ മാത്രമേ കെക്ക് 2 എന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ അത് ആദ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കി അത് അപ്ലൈ ചെയ്ത് സാധാരണ സിംപ്ലിഫൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. അത് കിട്ടുക, കെയുടെ വാല്യൂ കിട്ടുക എന്നുള്ളതാണ് ഇതിലെ ഒരു ടാസ്ക്. അപ്പം അടുത്തത് ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് മാത്സ് എന്ന് തോന്നും, പക്ഷെ ഒരു മെന്റൽ എബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ആദ്യം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പം ആദ്യം ഈ ഡിവിഷൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതിലും ഡിവിഷൻ ചെയ്ത് എഴുതിയാൽ മതി, അങ്ങനെയൊന്നും അല്ല. ജസ്റ്റ് നമ്മളൊന്ന് നോക്കുമ്പോൾ 16/4=74, എന്തായാലും 74 അല്ല വരുന്നത് എന്നറിയാം. അപ്പൊ ഇത് എങ്ങനെയോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാണ് ഇതിന്റെ ടാസ്ക്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഇതില് 16/4 തന്നിട്ടുണ്ട്, ഇതില് 85ഉം ഇതില് 10, 11ഉം ആണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോ നമ്മൾ വെറുതെ ഒന്ന് നോക്കാണ്, 1+6 ചെയ്യുമ്പോ എന്ത് കിട്ടുന്നുണ്ട്, 7 കിട്ടുന്നുണ്ട്. 1+6 ചെയ്യുമ്പോ നമുക്ക് 7 കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ അടുത്ത് നോക്കുമ്പോൾ 35/7 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം 3ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, 8 കിട്ടുന്നുണ്ട്. അതുപോലെ 5ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ എന്തുണ്ട്, 10 കിട്ടുന്നുണ്ട്. അപ്പം അത് കറക്റ്റാണ്. അപ്പം ബാക്കിയുള്ള രണ്ടാമത്തെ സംഖ്യ കറക്റ്റാണോ നമുക്ക് കിട്ടിയിട്ടില്ല, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും, 4ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 13 എന്ന് വരും. അപ്പം ആദ്യത്തെ സംഖ്യ എന്തായിരിക്കും, 13 ആയിരിക്കും, ഉറപ്പില്ല. നമുക്ക് അടുത്ത ഈ 4ഉം 5ഉം എന്താ ഈ 11ഉം എങ്ങനെ കിട്ടിയെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് മാത്രമേ അല്ല നോക്കുവാണെങ്കിൽ 13 ഇവിടെ ഉണ്ട്, നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് എന്റെ ആൻസർ എഴുതിയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ അടുത്തിപ്പം 7 കിട്ടി, അടുത്ത് നമുക്ക് 4 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 16/4 ചെയ്യുമ്പോ എന്താണ്, 16/4 ചെയ്യുമ്പം 4 കിട്ടി. അതുപോലെ 35/7 ചെയ്യുമ്പോ എന്ത് കിട്ടുന്നുണ്ട്, 5. അതുപോലെ 55/5 ചെയ്യുമ്പോ നമുക്ക് 10 കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ് ആൻസർ, അങ്ങനെ തന്നെയാണ് വരുന്നത്. ആദ്യത്തെ എന്ത് ചെയ്യാ, 1+6 കൂട്ടുമ്പോ 7 കിട്ടുന്നു, പിന്നെ 16/4 ചെയ്യുമ്പോൾ ഈ 4 കിട്ടുന്നു, അങ്ങനെ 74 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4+9 എന്താണ്, 13 ആണ്. അതുപോലെ എന്ത് ചെയ്യാ, 14
നയൻ ബൈ സെവനും ചെയ്യുക, സെവൻ കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? 137 ആണ് ആൻസർ. ആൻസർ ബി ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, അടുത്തത് കുറച്ച് പേർക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഞാൻ ഒരു രീതി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് സാധാരണ നമുക്ക് വേണമെങ്കിൽ എന്താ, എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു കെ എന്നാണ് നമുക്ക് അറിയാവുന്ന ഒരെണ്ണം. അപ്പൊ അതുപോലെ എക്സ് സ്ക്വയർ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ ബൈ ടു, ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. അറിയുന്ന ഒരു ഫോർമുലയാണ് ഇത്. നമുക്ക് അപ്പം ഇത് അറിയാത്തവർ ചിലപ്പോൾ ഇത് പെട്ടെന്ന് സമയത്ത് കിട്ടത്തില്ല. അപ്പം നല്ലാതെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. പല രീതിയിൽ ചെയ്യാം. അപ്പം ഞാൻ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ആകെ കൂടെ ഉള്ളത് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈക്വൽ ടു വൺ ബൈ ടു, ഇതാണ് നമുക്ക് കയ്യിലുള്ളത്. അപ്പം നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഒന്ന് വെറുതെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. നമുക്ക് സ്ക്വയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ വരും, എക്സ് മൈനസ് വൺ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ. വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സ്ക്വയർ ചെയ്യുന്നു. അപ്പം എക്സ് മൈനസ് ബൈ വൺ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്കറിയാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അതുപോലെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. അപ്പൊ എങ്ങനെ വരും നോക്കാം, എക്സ് സ്ക്വയർ മൈനസ് ടു എ ബി ആണ്. അപ്പം ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണല്ലോ, വൺ ബൈ എക്സ് സ്ക്വയർ വരും. ഇതും സ്ക്വയർ ചെയ്യാണ്, വൺ ബൈ ടു സ്ക്വയർ ചെയ്യുമ്പം വൺ ബൈ ഫോർ ആവും. നമുക്ക് ഇതൊന്ന് വെട്ടിപ്പോവും, ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പൊ വരുമ്പത്തേനും എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് ടു ഈക്വൽ ടു വൺ ബൈ ഫോർ എന്ന് വരും. ഇത് നമുക്ക് ഈ ഫോറിനെ ഇങ്ങോട്ടേക്ക് ഗുണിക്കാം. അപ്പത്തേനും ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും. ഒന്നും ചെയ്തില്ല, സ്ക്വയർ ചെയ്തു അറേഞ്ച് ചെയ്ത് എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ ഒരു സാധനം കിട്ടി, ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ. ഇതല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്റെ വില എത്രയാന്ന്. എന്റെ വില എത്രയാന്ന് എങ്ങനെ കണ്ടുപിടിക്കും, ഈ മൈനസ് എട്ടിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എട്ടാവും, എത്രയാവും, ഒൻപതാവും. എത്രയുള്ളൂ, ഈ മൈനസ് എട്ട് ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എട്ടാവും, ഒൻപതാവും. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്തത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പൊ ആൻസർ ഒൻപതാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാനായിട്ട് ഒരു ഫോർമുല ഉണ്ട് നമുക്ക്. ചിലപ്പോൾ ചിലർക്ക് ഫോർമുല അറിയില്ലായിരിക്കും. ഞാൻ ഫോർമുല വെച്ചിട്ട് എങ്ങനെയാണ്, ഫോർമുല വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധന ഉണ്ടാകും. വിസ്തീർണം പൈ ആർ സ്ക്വയർ ആണ്. അത് വെച്ചിട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് പക്ക ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100%. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. എങ്ങനെയാണ്, 50 ആണ്. 50 × 50 × 50 × 100. 0000 വെട്ടിപ്പോവും. 5×5 = 25 ആണ്. 100 ആണ്. ഇത് 100 കിട്ടും. പ്ലസ് 25, 125% ആണ് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ, പൈ ആർ സ്ക്വയർ ആണ് അതിന്റെ എന്താ വിസ്തീർണം നമുക്കറിയാം. ഇത് ചെയ്യുന്നതായിരിക്കും എളുപ്പം, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇക്വേഷൻ അറിയാം, ഇക്വേഷൻ അറിയാത്തവർക്ക് ചിലപ്പോ പൈ ആർ സ്ക്വയർ ഒന്ന് മാത്രമേ അറിയുന്നു, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എത്ര, രണ്ട് പ്രാവശ്യമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ആർ സ്ക്വയർ ആണ്, അപ്പൊ രണ്ട് പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 100 ആയിട്ടുള്ള ഒരു സാധനം ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്രയാണ്, 100 150 ആണ് ആവുന്നത്. 50% എന്ന് പറയുമ്പോൾ 100 എന്നാണ് എടുക്കണം, വെറുതെ അല്ല. 100 നിന്ന് എത്രയാണ് ഇൻക്രീസ് ആവുന്നതെന്ന്, അപ്പൊ 150% രണ്ട് തവണ ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് 100 × 150 / 100 × 150 / 100. അപ്പൊ ഇങ്ങനെ ഇത് വെട്ടിപ്പോയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പം 225 എന്ന് കിട്ടും ഇത് സോൾവ് ചെയ്യുമ്പം. അപ്പൊ നമുക്ക് എന്താണ്, ഈ 100 നിന്ന് 225 ആണ് കൂടിയത്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി.
100 225 കൂടുന്നത് 125%. ഇങ്ങനെയും ചെയ്യാം. അല്ലാതെ നമുക്ക് ചെയ്യാം ഈ അംശബന്ധം റേഷ്യോ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം 100 150 കിട്ടും. അപ്പൊ 2:3 വെച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ പൈ ആർ സ്ക്വയറിൽ കൊടുത്തിട്ട് ഇപ്പം എന്താ 100 പറയുന്നത് ഇൻക്രീസ് ചെയ്തത് 150%. 50% കൂടി എന്ന് പറയുമ്പോൾ എന്താണ്, 100 150 എടുക്കേണ്ടത്. അപ്പം 150 കൂടി. അപ്പൊ അതിന്റെ റേഷ്യോ നമുക്ക് 2:3 എന്ന് എടുക്കാം. അപ്പോൾ പൈ ആർ സ്ക്വയർ രണ്ടെണ്ണത്തിലും അപ്ലൈ ചെയ്താൽ ആദ്യത്തത് പൈ ആർ സ്ക്വയർ രണ്ട് പൈ ആർ ഒരെണ്ണത്തില് 2 അപ്ലൈ ചെയ്യുക. ഈ 2 ഇതില് പൈ ആറിന് പകരം 2 കൊടുക്കുക. പൈ ഇടാതെയും ചെയ്യാം, എന്നാലും എന്നിട്ട് ഇതിനെന്ത് കൊടുക്കുക, പൈ ആർ സ്ക്വയർ രണ്ടാമത്തതിന് 3 കൊടുക്കുക. അപ്പൊ 4π എന്നും 9π എന്നും കിട്ടും. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 5π ആണ്. 5π എങ്ങനെയാണ് കൂടിയത്, 4π നിന്ന് 5π കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 5π/4π ഇൻറ്റു 100 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 125% ഒന്ന് കിട്ടും. അപ്പൊ നോക്കി എത്ര ടൈപ്പ് നമുക്ക് എന്താണോ അറിയുന്നത് അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ, ഇത് കാണുമ്പോൾ ദയവ് ഇത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വിചാരിക്കണം. ഇപ്പൊ നമുക്ക് കറക്റ്റ് ഫോർമുല അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാതെ നമുക്കിങ്ങനെ എത്ര കൂടുന്നു, ഇപ്പൊ 50% കൂടുന്നു, 100 നിന്ന് 100 അത് 2 കൂടുന്നു, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ റേഷ്യോ വെച്ചിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്, നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടും, അത് വെച്ചിട്ട് ചെയ്യാം. പല രീതിയിൽ ചെയ്യാം, ആൻസർ 125%. അടുത്ത ക്ലോക്ക് ആണ്. രാവിലെ 10 ഉച്ചയ്ക്ക് 1 ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 180 ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ക്ലോക്കിൽ 180 എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലോക്ക് ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ വരണം, അതാണ് 180. 6 ഇങ്ങനെ വരുന്നത് അതാണ് 180 എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, 180° എന്ന് പറയുന്നത്. അത് 10 മണിക്കും 1 മണിക്കും ഇടയിൽ എത്ര തവണ വരുമെന്നാണ്, 10 മണിക്കും 1 മണിക്കും ഇടയിൽ. ഇവിടെ 10, 12, 13 ഇങ്ങനെയാ വരുന്നത്. അപ്പൊ ഇവിടെ 10 മണിക്കും 1 മണിക്കും ഇടയിൽ എത്ര തവണ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 തവണ 22 അങ്ങനെ വരുന്നത്. 1 തവണ 22 ഇത് 180° വരുന്നത്. അപ്പൊ ഇല്ല, ഇപ്പൊ 6 വരുമ്പോഴാണ് ഒരെണ്ണം മിസ്സാവുന്നത്. അപ്പൊ അതില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോ 10 to 1 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ, എത്ര പ്രാവശ്യം അതിന്റെ ഇടയ്ക്ക് 10 to 1 ഇടയ്ക്ക് ഇങ്ങനെ, അതായത് ഇങ്ങനെ വരുന്നത് എത്ര തവണ എന്ന് വെച്ചാൽ അത് എത്രയാണ്, 3 ഒരു ദിവസം 22 വരെ 10 to 1 ഇടയ്ക്ക് 3 എണ്ണി എഴുതിയാൽ മതി, എളുപ്പമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 10 കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ എത്ര നിരക്ക്, സാധാരണ പലിശയാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത്, എത്ര നിരക്ക് വേണമെന്നാണ്. ഇരട്ടി എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഫോർമുല എന്തുണ്ട്, ഇരട്ടിക്കുള്ള ഫോർമുലയാണ് R/100/N. ഇത് അറിയാം, എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് അല്ലാതെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്താണ് 100/10 ഉള്ളതിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. 10 ഇരട്ടി എന്നുള്ളപ്പോ എന്താണ് R=100/N കൊടുക്കുക, 100/10 കൊടുക്കുക, 10%. ഇതിൽ വേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ളതിൽ ഏറ്റവും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, I=PNR ഈ ഒരു ഫോർമുല മാത്രമേ ചിലർക്ക് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ 100 ആണ്. അതായത് 10 കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണം. അപ്പൊ ഞാനിപ്പോ 10,000 നിക്ഷേപിച്ചു എന്ന് വെക്കാം. അപ്പൊ 10,000 നമ്മൾ 10 ശേഷം എടുക്കുമ്പോൾ വീണ്ടും എനിക്ക് പലിശയായിട്ട് കിട്ടുന്നത് 10,000. അപ്പൊ ഞാൻ ഇട്ടതും 10,000, എനിക്ക് പലിശയായിട്ട് കിട്ടിയതും 10,000, രണ്ടും സെയിം ആണ്. അപ്പൊ അതാണ് ചോദിക്കുന്നത്, 10 കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ എത്ര വേണം. അങ്ങനെ നമുക്ക് നോക്കി എഴുതാം. അതായത് നമുക്ക് സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ ഇട്ടതും എനിക്ക് കിട്ടിയതും, ഞാൻ എത്രയാണോ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് അത് തന്നെയാണ് എനിക്ക് കിട്ടിയത്. 10,000 ഇട്ടപ്പോ എനിക്ക് 10,000 തന്നെ ഇൻട്രസ്റ്റ് ആയിട്ടും കിട്ടി. ഇട്ടതും കിട്ടിയ ഇൻട്രസ്റ്റും സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, I=P ആണ്, ഇട്ടതും കിട്ടിയതും സെയിം, അത്രേ ഉള്ളൂ. അപ്പം I=P വരുവാണെങ്കിൽ ഇവിടെ എന്താണ്, ഐക്ക് പകരം നമ്മൾ P കൊടുക്കുക. P=P×10×R/100. 10=, എത്ര വരും, R. ആൻസർ 10 ആണ്. അങ്ങനെയും ചെയ്യാം, ഈ ഫോർമുല വെച്ചിട്ടും ചെയ്യാം. അടുത്തത് കലണ്ടർ ആണ്. 2000 January 1 ശനിയാണെങ്കിൽ 2006 January 1 ഏത് ദിവസം ആയിരിക്കും എന്ന്. അപ്പം 2000 January 1 ആണ് എന്ന്, എന്താണ് ശനി ആണെങ്കിൽ 2006
January 1 ഏത് ദിവസം ആയിരിക്കും എന്നാണ്. അപ്പൊ ഇത് വർഷം മാത്രമേ മാറിയിട്ടുള്ളൂ, ഡേറ്റ് എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്ന എങ്ങനെ, നമുക്ക് സാധാരണ ഇപ്പം 2000 to 6 അപ്പൊ 6 വർഷത്തെ ഡിഫറൻസ് ഉള്ളൂ, എഴുതി ഓഡ് ഡേയ്സ് വെച്ചിട്ട് എഴുതി കണ്ടുപിടിക്കാം, ഒരു ദിവസം എത്ര, 2000-ൽ എത്ര, അങ്ങനെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാം. അല്ലാതെ ഇതിന് അല്ലാതെ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്, ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക എന്നാണ്. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇയറിന്റെ ഡിഫറൻസ്, ഇയറിന്റെ ഡിഫറൻസ് എടുക്കുക പ്ലസ് നമ്പർ ഓഫ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ അറിയാലോ, നമ്പർ ഓഫ് ലീപ്പ് ഇയർ, ഇത്രയേ ഉള്ളൂ. സെയിം ആയതുകൊണ്ടാണ്, വർഷം സെയിം ആണ്, ഡേറ്റ് സെയിം ആയിട്ടാണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 2000-ൽ എത്ര, 2001-ൽ എത്ര, അങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. അതും എളുപ്പമാണ്, അത് 6 വർഷമേ ഉള്ളൂ, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഓൾഡ് ഡേയ്സ് കണ്ടുപിടിച്ചാൽ, ഇയർ ഡിഫറൻസ് പ്ലസ് നമ്പർ ഓഫ് ലീപ്പ് ഇയർ. ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്, 6 വർഷം, 2000-6 വരെയാണ്. അടുത്ത നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം, 2000-ഉം 2004-ഉം ലീപ്പ് ഇയർ ആണ്, അപ്പൊ 2 ആണ്. അപ്പൊ എത്ര കിട്ടി, ഇയറിന്റെ ഡിഫറൻസ് 6, നമ്പർ ഓഫ് ലീപ്പ് ഇയർ 2, 2000-ഉം 2004-ഉം ലീപ്പ് ഇയർ ആണ്, അപ്പൊ എത്ര കിട്ടി, 8 എന്ന് കിട്ടി. അപ്പൊ അതിൽ നിന്ന് നമ്മളെ ഓൾഡ് ഡേയ്സ് എത്രയാണ്, ഓൾഡ് ഡേയ്സ് എന്ന് വെച്ചാൽ ഒരു വീക്കിൽ ഇല്ലാത്തയാണല്ലോ, 7 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ എക്സ്ട്രാ വരുന്ന എത്രയാണ്, ഇതിൽ ഓൾഡ് ഡേയ്സ് എന്താണ്, 1 ആണ്, 8 എണ്ണം, 7 എണ്ണം കഴിഞ്ഞിട്ട് 1, ഒരു വീക്ക് ഉണ്ട്, അത് അല്ലാത്തതാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ വലിയ സംഖ്യകളാണെങ്കിൽ 8/7 വെച്ചിട്ട് എത്രയാണെന്ന് നോക്കും. അപ്പൊ നമുക്ക് 8 ആയതുകൊണ്ട് 1 ആണ്. അപ്പം ശനി പ്ലസ് 1 ആണ്, ശനി പ്ലസ് 1 ഞായർ, ആൻസർ ഞായറാണ്. ഓക്കെ, അടുത്ത ശ്രേണിയാണ്. ശ്രേണി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇതിന്റെ ടേബിള് എഴുതി എഴുതി ചെയ്യാം. അതായത് ABCD തൊട്ട് ഇങ്ങനെ എഴുതിയിട്ടാണ് എല്ലാവരും സാധാരണ ചെയ്യുന്നത്. അല്ലാതെ നോക്കി നോക്കി സമയം എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഒന്ന് എഴുതി നോക്കുക. അപ്പൊ ആദ്യത്തെ എന്താണ്, Y ആണ്. രണ്ടാമത്തെ, അതായത് അടുത്തതിൽ രണ്ടാമത്തത് എന്താണ്, Y യും W ആണ്. അപ്പം Y W. അടുത്തത് U ആണ്, അടുത്തത് S ആണ്. അപ്പൊ ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞ, 2 കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത്. അപ്പൊ അടുത്തത് ഏതായിരിക്കും, Q ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ഈ ഓരോ ലെറ്ററും പോകുന്ന നോക്കുക, Q ആണ്. Q ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ നോക്കണം, കാരണം Q വെച്ച് തുടങ്ങുന്ന ഒരെണ്ണേ ഉള്ളൂ, QOL. അത് ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ നമുക്ക് മറ്റത് നോക്കാം, ഈ കഴിഞ്ഞിട്ട് F, അടുത്ത് H, അടുത്ത് K, അത് ഒന്നൊന്നുകൂടി 1, 2, 2+3 അങ്ങനെ പോകുന്നു. അത് നോക്കാം, അതിന്റെ ആവശ്യമില്ല, ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാം. അടുത്ത് ഒറ്റയാൻ ഏതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായി, ചിലർക്ക് സി കിട്ടി, ചിലർക്ക് എ കിട്ടി. സാധാരണ ഒറ്റയാൻ ഓട് കൊണ്ടിട്ട് വരുമ്പത്തേനും ഓരോ ഓട് കൊണ്ടിട്ട് ഒരുപാട് എന്താണ് ഡിസിഷൻ വരുമല്ലോ, കാരണം എങ്ങനെ വേണോ കണ്ടുപിടിക്കാം. അപ്പം ചിലർക്ക് ഇത് ഒരു 33 സ്ക്വയർ 1089 അങ്ങനെ വെച്ചിട്ട്, ബാക്കി ഒന്നും സ്ക്വയർ അല്ല അങ്ങനെ വെച്ചിട്ട് സി എഴുതിയവരുണ്ട്. പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ നമുക്ക് 870, അങ്ങനെ എന്തെങ്കിലും തെറ്റ് മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ അത് മാറ്റാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം ക്വസ്റ്റ്യൻ തന്നെ ക്യാൻസൽ ചെയ്യും. സാധാരണ ഓടുന്നോട്ട് ക്യാൻസൽ ചെയ്യാറാണ് പതിവ്, ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ. പക്ഷെ ഇതെന്ന് പറയുന്നത് പ്രൊവിഷണൽ ആൻസർ കീയില് എ ആണ്, അതായത് എന്താണ് 11 മൾട്ടിപ്പിള്, അത് വെച്ചിട്ടാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. 11 മൾട്ടിപ്പിള് സാധാരണ എന്താണ്, ഇത് 33 സ്ക്വയർ നോക്കും, സ്ക്വയർ നോക്കുമ്പോൾ ഇത് മാത്രം 33 സ്ക്വയർ ആണ്. അപ്പൊ സി കിട്ടിയ ഒരുപാട് പേരുണ്ട്, പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്താണ് നമുക്ക് എ ആണ്, അപ്പൊ അത് 11 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അത് നോക്കാം നമുക്ക് ക്യാൻസൽ ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അടുത്ത് AP ആണ്, ഒരു സമാന്തര ശ്രേണിയിൽ 7-ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ തന്നെ 11-ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ്, എങ്കിൽ ആ ശ്രേണിയുടെ 18-ാം പദം ഏതെന്നാണ് ചോദിക്കുന്നത്. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് അത് ചെയ്തു നോക്കാം. എന്ത് ടേം കാണാനായിട്ട് നമുക്ക് അറിയാം, A+(n-1)(d) ആണ് എന്ത് ടേം കാണേണ്ട ഫോർമുല. അപ്പം 7-ാം പദം കാണേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, 7-ാം പദം എന്ന് പറഞ്ഞാൽ A+(6b). അടുത്ത് 11-ാം പദം എന്ന് പറഞ്ഞാല് A+(10d). ഓക്കെ, അപ്പൊ എന്താണ് 7-ാം പദത്തിന്റെ 7 മടങ്ങ്, 7-ാം പദം എന്ന് പറയുന്നത് A+(6d) ആണ്, അതിന്റെ 7 മടങ്ങ്. അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാൻ പറ്റും, 7 A+(6d) =, എന്താണ് പറയുന്നത്, 11-ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ്. 11-ാം പദം എന്ന് പറയുന്നത് എന്താണ്, A+(10d) ആണ്, അതിന്റെ 11 മടങ്ങിന് തുല്യമാണെന്നാണ് പറയുന്നത്, അതിന്റെ 11 മടങ്ങിന് തുല്യമാണ് A+(10d). ഓക്കെ, അതിന് തുല്യമാണെന്ന് പറയാം. ഇത് എഴുതി കഴിയാ, ഇതൊന്ന് സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോൾവ് ചെയ്യാൻ അറിയാം, വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് 7A+(42d)
അകത്തേക്ക് ഇൻറ്റു ചെയ്യുക, 11A+110D എന്ന് എഴുതാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ട് 18-ാം പദം എന്ന് പറയുമ്പോൾ അപ്പൊ എത്രയായിരിക്കും? 17D ആണ് 18-ാം പദം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഫുള്ളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 4A+68D ആണ്. 4 പുറത്തെടുത്തു, 17D. ഇപ്പുറത്ത് പോകുമ്പോൾ 0 വരും. 0 = A+17D. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 18-ാം പദമാണ്. 18-ാം പദം എന്ന് പറയുന്നാല് A+7D ആണ്. A+7D എന്താണ്? 0. അപ്പൊ എന്താണ്? ഇവ ഒന്നുമല്ല, അതാണ് ആൻസർ. അപ്പൊ നമുക്ക് 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പം നമുക്ക് ഈ 3 എക്സാം കഴിഞ്ഞതിൽ നിന്ന് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചിലപ്പോൾ എളുപ്പമാവും, ചിലപ്പോൾ പാടാവും. അങ്ങനെ ജിയോമെട്രി എല്ലാവരും പഠിച്ചിട്ട് പോകും, പക്ഷേ ജിയോമെട്രി ഒന്നും വന്നിട്ടില്ല. അപ്പം അടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അടുത്ത് പോകുന്നവർ അതുകൂടെ ശ്രദ്ധിച്ച് എല്ലാം കൂടി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം പോകാൻ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.